ഹേ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് പറഞ്ഞാൽ പബ്ജിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പബ്ജി നമ്മൾ കളിക്കാൻ പോണത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മൾട്ടിപ്ലെയർ പോലത്തെ ആ സംഭവമാണ്, അതായത് ഇവോഗ്രൗണ്ട് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് ലോഡായി കഴിഞ്ഞു. എന്തായാലും സീനൊന്നുമില്ല, പെട്ടെന്ന് ലോഡായിക്കണം എന്തായാലും. ഓക്കെ, പബ്ജി ഇപ്പോൾ ഞാൻ കുറേ ആയി കളിച്ചിട്ട് അത്യാവശ്യം കുറേ ടൈം ആയിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ലെവലുള്ള ആൾക്കാരാണ്, നമ്മൾ ലെവൽ 16 ആണ്. ഓക്കെ, മക്കളുകൾക്ക് അത്യാവശ്യം ലെവലുള്ള ടീമാണ്. ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞാൻ പബ്ജി കളിച്ചായിട്ട് കുറേ കാലമായിക്കണം, അതുകൊണ്ട് തന്നെ പബ്ജിയിൽ അത്ര വലിയ അടിപൊളി കളിയൊന്നും കളിക്കാൻ സാധ്യതയില്ല. സോ എന്തായാലും നമുക്ക് ഗണ്ണ് സെലക്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണാണ് എൻ്റെ M416ഉം, അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണ് KM. നമുക്ക് അത് രണ്ടും തന്നെ എടുക്കാം. ഈ ഡാമേജിന് സംഭവങ്ങളൊന്നും പറ്റിയ വലിയ ഐഡിയ അല്ല, പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഗണ്ണാലേ എടുക്കുന്നേ ഉള്ളൂ. വേറെ കാര്യം എനിക്ക് അറിയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, AKM നല്ല അത്യാവശ്യം റീകോയിൽ ഉണ്ട്. ഒരാൾക്ക് അത്യാവശ്യം പബ്ജി ഒക്കെ കളിച്ചായിരുന്നു, പിന്നെ ഇങ്ങനെ നിന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ കാൾ ഓഫ് ഡ്യൂട്ടി ഇറങ്ങി, പിന്നെ മൊത്തം കാൾ ഓഫ് ഡ്യൂട്ടിയിലായി കളി. അങ്ങനെ കാൾ ഓഫ് ഡ്യൂട്ടിയിൽ അത്ര വലിയ പ്രോ ഒന്നുമല്ല, എന്നാലും എനിക്ക് ഏകദേശമൊക്കെ കളി അറിയാം. മീൻസ് ഞാൻ കുറേ കളിക്കാനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിചയം ഉണ്ടാവും. പബ്ജി ഞാൻ പറഞ്ഞില്ലേ, കുറേ കളിച്ചിട്ട് കുറേ മീൻസ് അത്യാവശ്യത്തോളം ലോങ് ടൈമായി, അതുകൊണ്ട് തന്നെ പബ്ജിയിൽ അത്ര വലിയ കളിയൊന്നും ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കരുത് പ്ലീസ്. പബ്ജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ന്യൂബി ആയിരിക്കും, നമുക്കൊരു ബോംബ് പറയാൻ വസ്തു തന്നെ. ഞാൻ പുറത്തെ സൈഡിൽ കൂടെ പോയേക്കാം. അവിടുന്ന് പുറത്ത് ആക്കെ പൊട്ടലും ചീറ്റലും കേൾക്കണൊക്കെ ഉണ്ട്, പക്ഷെ ആരും കാണാനൊന്നുമില്ല ഇതുവരെ. അവരുടെ ആൾക്കാരും കാണാനല്ലോ. ഓ, നമ്മളെ ടീമേറ്റ്സൊക്കെ അങ്ങോട്ട് കയറി കില്ല് ഉണ്ടാക്കാന്, നമുക്കാരും കാണാൻ കൂടി കിട്ടുന്നില്ല അവർക്കൊക്കെ. അത് നമ്മളെ ടീമേറ്റാണല്ലോ. ഓഹ്, നമ്മളെ ഒറ്റ കില്ല് തന്നെ തീർത്തു. ഞാൻ അവരെ പോലെ ഒന്ന് ചെന്ന് തീർക്കാന്നുള്ളൊരു പോലെ ആരെങ്കിലും ഒരു പോവായിരുന്നു, ഒന്നും നോക്കില്ല. നമ്മളെ ഒറ്റ വെടിക്കില്ല തന്നെ ആള് തീർത്ത് കളഞ്ഞു. ഓക്കെ, നമ്മളിതുവരെ ഒരു കില്ലും കൂടി ഉണ്ടാക്കിയില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ടീമേറ്റ്സ് എന്താ പറയുക 6 കില്ലൊക്കെ ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും ബോംബറിനെങ്കിലും കില്ല് ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്തായാലും. ഓക്കെ, നമ്മളെ ടീമേറ്റ് 6 കില്ലൊക്കെ ഉണ്ടാക്കിയ ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഒരു കില്ലും കൂടി ഇതുവരെ ഉണ്ടാക്കി തന്നെ അല്ല. കേരള ടീമേറ്റ്സ് ഓക്കെ, അവരും കണ്ട് ബോംബ് പറയാൻ നിൽക്കാണ്. ഓക്കെ, നമ്മൾ പേക്ക് തന്നെ ബോംബ് അടിക്കണേ. ഓ, നമ്മളവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരു 1, 2, 3, 4. ഓക്കെ, നമുക്ക് വേണ്ട അതേ സെയിം പരിപാടി തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെന്ന് നോക്കാം. ഒരു ആ സൈഡിൽ ഫുള്ളി പ്ലാൻ ചെയ്ത് സെറ്റ് ആയി നിൽക്കാം, എല്ലാവരും സൈഡിൽ കൂടി ചെന്ന് പ്രഷർ വെസ്റ്റ് കൊടുക്കാം. ഓ, വെസ്റ്റ് കിട്ടി, ലെവൽ 3 വെസ്റ്റൊക്കെ പിക്ക് ചെയ്തേക്കണു. അതൊക്കെ ശരിക്കും ഈ ഗെയിമിന് ഉപകാരം ഉണ്ടോ എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ സാധാ കാൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ നല്ല ഉപകാരമുണ്ട്, നമ്മൾ സാധാ കളിക്കാറില്ലേ. ഓക്കെ, ഫസ്റ്റ് കില്ല് നമ്മളങ്ങനെ ഫസ്റ്റ് കില്ല് ഉണ്ടാക്കി, പിന്നെ സെക്കൻഡ് അടുത്ത കില്ലല്ലോ. ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. ഞാനൊക്കെ കൂടുതലായിട്ടും കാൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുള്ള മറ്റേ ബാറ്റിൽ റോയാലാണ്, കാരണം ഞാനൊക്കെ കളിച്ച അന്ന് ബാറ്റിൽ റോയാൽ ഏറ്റവും വലിയ സംഭവം തന്നെ. ഓക്കെ, അവിടെ കണ്ടത് അന്നൊക്കെ ബാറ്റിൽ റോയലായിരുന്നു വലിയ സംഭവം. ഇപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ പബ്ജി അകം മാറി, പിന്നെ സോംബി മോഡ് കൊടുന്നു പഞ്ചി പബ്ജിയിൽ, പിന്നെ ഇപ്പോൾ കാണുന്ന ഇത് വന്നു, അങ്ങനെ പല പല മോഡുകൾ വന്നു. നമുക്ക് ഇയാളെയും കൂടി കില്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ, കില്ല് കിട്ടി. ഓടിക്കോടിക്കോടിക്കോ. ഓ, നമ്മൾ ഡെഡായി, നമ്മൾ ബാക്ക് കൂടി ഒരാൾ വന്ന് കില്ല് ചെയ്തത്. ഇപ്പോഴൊക്കെ പബ്ജി പറഞ്ഞ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മലയാളികളുടെ ഒക്കെ ഒരു വികാരമായി മാറിയ പോലെയാണ്. മലയാളികളുടെ അല്ല, മൊത്തത്തിൽ ഇന്ത്യയിലൊക്കെ ഒരു ഇന്ത്യയിൽ തന്നെ പബ്ജി പറഞ്ഞ ഒരു സംഭവം മാറി. പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഒരു വികാരമായി മാറി പബ്ജി എന്നൊക്കെ പറയുമ്പോൾ. നമുക്ക് എന്തായാലും എന്നെ HP കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. HP ആണ് എനർജി, എന്തായാലും സംഭവം കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങളെന്താ പറയാറ്, എനർജി എന്നാണോ HP എന്നാണോ? ഓക്കെ, ഇവിടുന്ന് ഒരു ബുള്ളറ്റ് പെണ്ണിരു. ഓഹ്, ഞാൻ ചാടിയാണ് മുന്നിക്ക് ചാടിയാണ് വന്നാണ്ട് ഒരു കില്ല്. ആ നമ്മൾ ടീമേറ്റ്സ് കില്ല് ചെയ്തത്, വേറെ കാര്യം നമുക്ക് ആ സൈഡിലേക്ക് പോകാൻ പറയാം. നമ്മളിപ്പോൾ എത്രയും 3 കിലോ, 2 കിലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, നമ്മളാരോ സ്നൈപ്പർ വെച്ച് ഒറ്റ ഷോട്ടം ചെയ്തല്ലോ. ഗെയിം വണ്ണ് ലോഡ് ചെയ്യാനായിട്ടില്ല അല്ലേ? എവിടെ എവിടെ നിന്നോ സ്നൈപ്പറിൻ്റെ ഒരു ഷോട്ടാണ് വന്നപ്പോഴേക്കാണ് ആണ്ട്. ഓക്കെ, 5 കില്ല ഇപ്പോൾ കൂടി അറിയുന്നുണ്ടോ? നമുക്ക് അപ്പുറത്തെ തരക്കൊന്ന് മൂവ് നോക്കാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തന്നെ മലയാളികൾ നല്ല എല്ലാ നാട്ടിലും പബ്ജി ജില്ലയിൽ സംഭവമായിട്ട് കളിക്കുന്ന കാലമാണ്. ഓക്കെ, അത് ഓഹ്, വീണ്ടും നമ്മൾ ഡെഡായി. നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി പുഷ് ചെയ്യണ്ടാന്നൊക്കെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഓവർ അതിൻ്റെ ഉള്ളിൽ കയറി പുഷ് ചെയ്യണം. നമ്മുടെ ടീമേറ്റ്സൊക്കെ ഭയങ്കര പ്ലേയേഴ്സ്, അതിൽ ഉള്ളിൽ കയറി പുഷ് ചെയ്യണം, ഇനി നമ്മൾ പുഷ് ചെയ്യാൻ നിൽക്കണില്ല. ഇത്ര നല്ലൊരു കാര്യമില്ലാണ്ട് ഞാൻ വെറുതെ ഉള്ളിൽ കയറി പുഷ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ നിൽക്കാം.
ഓക്കെ ഓക്കെ. ഓ ബോംബെറിഞ്ഞു വന്നു. ഓ നമ്മൾ ടീമേറ്റിൻ്റെ ബോംബിൽ നമ്മൾ ഡെഡായത്. നമ്മളെ ബോംബിലൊക്കെ എത്ര വട്ടം നമ്മൾ ടീമേറ്റ്സ് അപ്പോൾ അത് വല്ല ഡെഡ് ആയിട്ടുണ്ടാവും. ഓക്കെ നമ്മൾ ആ ശരിക്കും ബോംബ് എറിഞ്ഞിരിക്കണം. കൊഞ്ചു നാഞ്ഞ ഇവിടെ വ്യക്തി ഒരാളെ കണ്ടു. എൻ്റെ ഹെൽത്ത് അത്യാവശ്യം ലോ ആക്കിയിരിക്കണം. നമ്മൾ ടീമേറ്റിന് കയറുവാണ് തീർക്കും. ടീമേറ്റ് തീർക്കുന്ന കഴിഞ്ഞ ഉദ്ദേശം നമ്മൾ തന്നെ കില്ല് കിട്ടിയത് നമുക്ക് തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഒരു അസിസ്റ്റ് ആയിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ചേരുന്നൊക്കെയാണ് ആൾ കില്ല് ചെയ്ത്. ഇപ്പോൾ പറഞ്ഞാൽ പബ്ജി ഇപ്പോൾ അത്യാവശ്യം കുറേ കാലം നമ്മളെ നമ്മളെ മലയാളികളല്ല നമ്മളെ ഇന്ത്യയിലല്ല മൊത്തത്തിൽ ലോകത്തിൽ തന്നെ വലിയൊരു കുറേ കാലത്തൊന്നും നിന്നു. പബ്ജിയും അതുപോലെ തന്നെ ഫോർട്ട്നൈറ്റും ഇത് രണ്ടുമായിരുന്നു അന്നത്തെ ഒരു വലിയൊരു മത്സരം തന്നെ. പബ്ജി ഫോർട്ട്നൈറ്റ് പബ്ജി ഫോർട്ട്നൈറ്റ് ഇതൊക്കെ അറിയണ്ട. ഫോർട്ട്നൈറ്റിനെ പറ്റി കണ്ടു. ഓ അതാണ് മുന്നിക്കനെ പോകുമ്പോൾ പറഞ്ഞാൽ ഓക്കെ നമ്മൾ എന്ത് ഭാഗത്തിന് നമ്മൾ അയാളെ കില്ല് ചെയ്തു. നേരത്തെ നമ്മൾ ഡെഡ് ആയി നേരം കിട്ടിയത്. ഓക്കെ എന്ത് ഭാഗത്തിന് നമ്മൾ കില്ല് കിട്ടി അവിടെ അടുത്തുണ്ട് കണ്ടു. നമുക്ക് എന്തായാലും റൈറ്റ് സൈഡിൽ കൂടി പോയേക്കാം. അതിൻ്റെ ഒരു നമ്മളെ വീട്ടിലില്ല. ഓക്കെ നേരെ കേറി ചെന്നതിൻ്റെ അടുത്ത് തന്നെ മുന്നിക്കാണല്ലോ. ഓ നമ്മൾ കറക്റ്റ് ആണ് ചാടിയാണ് അന്ന് കില്ല് ചെയ്തു. ഓക്കെ നമ്മൾക്ക് വലിയ വലിയ പ്ലേയേഴ്സും ഉണ്ട്. നമ്മൾ കളിച്ച കാലം തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ. ഓ രണ്ടുപേരുണ്ടായിരുന്നു. നീ ഇവനെ കരുതിയാ വന്നത്. പക്ഷെ വന്നപ്പോൾ തന്നെ മറ്റവനെ കണ്ട പോകൻ്റെ പിന്നാലെ പോയി. ഓക്കെ ഇപ്പോൾ പക്ഷെ അവൻ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അവനെ ഞാൻ തന്നെ കില്ല് ചെയ്യും. ഓ എൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ 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 ഇരുത്തുണ്ട് കണ്ടാർന്നാന്. ഓക്കെ അവനെ നിർത്തി നമ്മൾ ലോഡ് ചെയ്യട്ടെ കണ്ണെ. ഓക്കെ നമ്മൾക്കിപ്പോൾ 11 കിലോ കണ്ടേക്കണം. ഓ സംഭവം തന്നെ സത്യം എനിക്കറിയാം. എനിക്കൊന്നും വലിയ 11 കിലോ വരുമ്പോൾ വലിയ പുച്ചൊക്കെ തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞത് കുറേ കാലത്തോളം ഇത് കളിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു 11 കിലോ 12 കിലോ കിട്ടി കഴിയുമ്പോൾ എൻ്റെ ഒരു വേറെ ഫീലാണ്. ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത് പോകാൻ പറയാം. അടുത്ത് വരുന്നുണ്ടോ നമുക്ക് തീർക്കാം. അതേ സമയത്ത് ഇവൻ നമ്മൾ തീർക്കാറാണ് പതിവ്. ഓ ഇപ്രാവശ്യം അവൻ നമ്മൾ ഓ അവനല്ല ഓല മൂന്ന് പേരുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റിയും. ഇപ്പോഴും അവൻ വന്നതിനാവൻ നമ്മൾ തീർക്കാറാ. ഓ അപ്പോൾ ഗായ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ കില്ലുണ്ടാക്കിയ ആൾ തോന്നുന്നു. ഇത്രയും കാലം വെച്ച് കളിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യമല്ല ഈ MVP എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് കില്ലുണ്ടാക്കുന്ന ആളാണ് എന്താ സംഭവം എനിക്ക് ഇത്രയും കാലത്തിൻ്റെ മനസ്സിലായിട്ടില്ല. അത് പബ്ജിയിലും കാണാറുണ്ട് അതേപോലെ കളർ ഡ്യൂട്ടിയിൽ കാണാറുണ്ട് ഇതിലൊക്കെ കാണുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് എനിക്ക് ഇത്രയും കാലത്തെ അറിയില്ല. ഓക്കെ നമ്മൾ 12 കിൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ 7 അസിസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത കളി നമ്മൾ കളിച്ചിരിക്കുന്നു. ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്തടുത്ത വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനായി വരും. സോ നിങ്ങൾക്ക് ഒറ്റ വീഡിയോസും മിസ്സാവാതെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചു നോക്കുന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ട പോലെ ഞാൻ എൻ്റെ വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പോലെ വേറെ വേറെ ഗെയിംസ് ചെക്ക് ചെയ്യും. ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.